വെൽക്കം ടു അലൻ വേൾഡ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ സൈഡുള്ള നെയ്ച്ചോറും ബീഫുമാണ്. ആദ്യം നമുക്ക് ബീഫ് വേവിക്കാം. അതിനായി ഞങ്ങൾ 1 കിലോ ബീഫ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ബീഫാണ്. ബീഫിലേക്ക് ചേർക്കാൻ വേണ്ടി 5 സവാള, 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 പിടി കറിവേപ്പില, 1 പിടി ചെറിയ ഉള്ളി, 1.5 പിടി തേങ്ങാക്കൊത്ത്. ഓരോന്നായി ബീഫിലേക്ക് ചേർക്കാം. കുക്കറിലെടുത്ത് വെച്ച ബീഫിലേക്ക് തേങ്ങാക്കൊത്ത്, പച്ചമുളക്, സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ 1/4 ഭാഗം, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കണമൊന്നുമില്ല, ഉടനെ തന്നെ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തട്ടിപ്പൊത്തി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ വന്ന് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ബീഫ് പാകമാകും. ബീഫ് ഒന്ന് വെന്തിരട്ടെ, അപ്പോൾ നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസിനെക്കാളും ജീരകശാല റൈസാണ് നെയ്ച്ചോറിന് നല്ലത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി റൈസ് വേവിക്കാൻ വേണ്ട സാധനങ്ങൾ 2 സവാള, 2 പച്ചമുളക്, 1 പിടി കറിവേപ്പില, വറുത്തിടാൻ വേണ്ടിയിട്ട് 1 പിടി അണ്ടിപ്പരിപ്പ്, 1 പിടി കിസ്മിസ്. റൈസ് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ 8 ഏലക്ക, 8 ഗ്രാമ്പൂ, 1 കഷ്ണം ഈ വലിപ്പത്തിലുള്ള കറുവപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ഷാജീരകം, ഇത് ഓപ്ഷണലാണ്, 1 ബേ ലീഫ്, 1 വലിയ തക്കോലം, 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. ഞങ്ങളുടെ ഫ്രഷ് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചേർക്കുന്നില്ല. പിന്നെ ഗീയും സൺഫ്ലവർ ഓയിലും. ഗീ ഇഷ്ടമുള്ളവർക്ക് ഗീ മാത്രം ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ അരി കുതിർത്തി വെക്കുന്നില്ല, നെയ്യിലേക്ക് അരി ചേർക്കുമ്പോൾ കഴുകി ചേർക്കുന്നതേ ഉള്ളൂ. ഈ വെള്ളത്തിൻ്റെ അളവ് പറയാം. 3 ഗ്ലാസ് അരിക്ക് 3 ഇരട്ടി 6 ഗ്ലാസ്. അതിൽ നിന്നും 1 ഗ്ലാസ് കുറയ്ക്കണം. അതായത് 3 ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം. കുക്കറിൽ വേവിക്കുന്നതിനാൽ ഈ അളവാണ് കറക്റ്റ്. നിങ്ങൾ 5 ഗ്ലാസ് അരിയാണ് എടുക്കണമെങ്കിൽ 9 ഗ്ലാസ് വെള്ളം. മസാലയൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് 1 കുക്കർ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. മെൽറ്റായ നെയ്യിലേക്ക് കാഷ്യൂ ചേർക്കാം. കാഷ്യൂ പകുതി മുരിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് കിസ്മിസ് ചേർത്ത് നന്നായി മുരിച്ചെടുക്കാം. കഴുകിയതിൻ്റെ വെള്ളമയം ഉള്ളത് കൊണ്ടാണ് ഇത്രയും പൊട്ടിത്തെറിക്കുന്നത്.
കാഷ്യൂ റൈസിനും പാകത്തിനും മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി വന്ന നെയ്യിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് തന്നെ ചേർക്കാം. ഇനി ഫ്രഷ് മസാല നെയ്യിലിട്ട് മൂപ്പിക്കാം. മുരിഞ്ഞു വന്ന മസാലയിലേക്ക് സവാള, പച്ചമുളക്, വേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്ച്ചോറിലേക്ക് പച്ചമുളകും വേപ്പിലയും ചേർത്താൽ അതിന് നല്ലൊരു സ്മെല്ലും രുചിയുമായിരിക്കും. ഈ സമയത്ത് ഞങ്ങൾ അരി കഴുകി ഉറ്റി വെച്ചിട്ടുണ്ട്, കുതിർത്തിയിട്ടില്ല. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി വേണ്ട ഉപ്പ് പിന്നീട് ചേർക്കാം. ഇപ്പൊ നമ്മുടെ സവാള എല്ലാം വാടി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിമിലിട്ട് അരി ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇളക്കുമ്പോ അരി പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ അരി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചൂടാക്കിയിട്ടൊന്നുമില്ല. ഇനി മിക്സ് ചെയ്ത് ഉപ്പ് നോക്കാം. എപ്പോഴും ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം. നെയ്ച്ചോറിന് ഉപ്പ് പാകമല്ലെങ്കിൽ ടേസ്റ്റ് കുറയും. പിന്നീട് ഉപ്പ് ചേർക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് സമയം തന്നെ ഉപ്പ് കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ അല്പം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഉപ്പ് കറക്റ്റായി. നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരേ ഒരു വിസിൽ അടുപ്പിക്കാം. റൈസ് വേകട്ടെ, ആ സമയത്ത് നമുക്ക് ബീഫ് റെഡി ആക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ ഇവിടെ ഇരുമ്പ് ചെയ്യുന്ന ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് 2 പിടി വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 1 പിടി വേപ്പിലേ ഉള്ളൂ. അതിലേക്ക് 1 പിടി ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. മസാലേന്റെ അളവ് പാകമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ സമയത്ത് ചേർക്കാം. കുരുമുളക് പൊടിയും വേണമെങ്കിൽ അതും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ബീഫ് വേവിച്ച കുക്കറിന്റെ വിസിലെല്ലാം പോയി. വെള്ളവും ബീഫും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബീഫ് വേവിച്ച വെള്ളം ഉള്ളി മൂപ്പിച്ചതിലേക്ക് ചേർത്ത് വറ്റിച്ചെടുക്കാം.
നമ്മുടെ വെള്ളം ഇപ്പോൾ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുക്കറിൻ്റെ വിസിലും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ തീ ഓഫ് ചെയ്യാം. നമ്മളായിട്ട് കുക്കറിൻ്റെ വിസിൽ തട്ടിക്കളയത് തനിയെ പോയിക്കോട്ടെ. നമ്മുടെ ഇറച്ചിയുടെ വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ വേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വേപ്പില ഉണ്ടായിരുന്നുള്ളൂ. വേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക രുചി കിട്ടും. ഇത് പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് റെസിപ്പി ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മുരിച്ചെടുക്കാം. ഞങ്ങൾക്ക് ഈ പരുവമാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ വിസിൽ തട്ടിക്കളയാതെ തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നെയ്യെല്ലാം കൂടുതലും മുകൾ ഭാഗത്തായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി ഒരു പതിരുന്ന പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോളാണ് ചോറെല്ലാം വിട്ടുവിട്ട് വരുന്നത്. കുറേശ്ശെ റൈസ് എടുത്ത് മിക്സ് ചെയ്ത് മാറ്റാം. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ സമയം ചൂട് ചോറിലേക്ക് നെയ്യിട്ട് മിക്സ് ചെയ്യാം. കുക്കറിന്റെ അടിയിൽ ചോറൊന്നും പിടിച്ചിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് അളവ് ഫോളോ ചെയ്യണേ. മസാലയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഞങ്ങൾ ചേർത്തിരിക്കുന്നത് നോർമൽ മസാല ടേസ്റ്റ് ആണ്. ജീരകശാല അരിയാണ് ഈ ചോറിന് നല്ലത്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് ഇളക്കാം. ഇനി ബീഫും റൈസും സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോറും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.